അപ്പോൾ ഗൈസ് ദാ നമ്മുടെ ഓട്ടർ ഷോ വന്നിട്ടുണ്ട്. ഷെയില് കയറിയിട്ട് ശബ്ദം കേൾക്കണ്ടോന്ന് അറിയില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതുരുത്തിയിലാണ് ഭർത്തന ഉള്ളത്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയിട്ട് കാണിച്ചതാ. റോഡ് സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ ഇവിടുത്തെ കടകളൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. നമ്മളിതാ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടൊക്കെ കുറേ കടകളുണ്ട്. ഞാൻ ആ സൈഡ് വിചാരിച്ച കാണിച്ചു തന്നേന്. അവിടൊക്കെ നിറച്ചും കടകളാണ്. പിന്നെ ഇതാ ഇവിടെ ഇവിടെ ഇച്ചിരി മാളൊക്കെ വരുന്നുണ്ട്. മാളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറേ ഷോപ്പിംഗ് മാളുകൾ വരുന്നുണ്ട്. പിന്നെ എന്താ ഇവിടെ തന്നെ മറ്റേ സിറ്റി ഇത് എന്തോ എന്താ പറയാ. ആ അപ്പൊ നമ്മള് എത്താറായിക്കോളൂ. ഇവിടെ അടുത്താണ്, ഞാൻ പറഞ്ഞ പോലെ ഇവിടെ അടുത്താണ് കേട്ടോ. നമ്മള് ബ്യൂട്ടി പാർലറിലെത്തി. പക്ഷെ എനിക്ക് എന്തോ വർക്ക് ഉണ്ട് എന്നാ പറയുന്നത്. കല്യാണ വർക്ക് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് മാറും. അര മിനിറ്റൊക്കെ വരും പറഞ്ഞു. ചിലപ്പോൾ വേറെ പാർലറിൽ പോകണം. ഞാനിപ്പം ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് വേറെ പാർലറിൽ പോവാം. ഇവിടെ നിന്ന് ഇറങ്ങി എന്താന്ന് വെച്ചാൽ ഇവിടെ വർക്ക് ഉണ്ട്. കല്യാണ വർക്കാണ് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ കുറെ മിനിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വേറെ കടിക്കാം. കൈരളി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയതാണ്. കൈരളി സൂപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ നിർത്തിയില്ല. പക്ഷെ ഒന്നും മേടിച്ചൊന്നുമില്ല. കുറച്ച് ചോക്ലേറ്റ് മേടിച്ചു. പിന്നെ ഒരു സേഫ്റ്റി പിൻ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഡെക്കറേഷൻ്റെ സാധനങ്ങളും ഹെയർ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ വേറെ കടയിലേക്ക് പോകണം. പോയിട്ട് അവിടുന്ന് കാണാം. ഇവിടുന്ന് ഒന്ന് ഇല്ല. ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല. ഇവിടെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മേടിക്കാന്. ഞാനിതാ ഇവിടുന്നാണ് ഉമ്മാക്ക് ഗിഫ്റ്റ് മേടിക്കണേ. ഈ വഴക്ക് രസമുണ്ടാവും അല്ലേ. ഇത് പൊട്ടിക്കട്ടെ. ആ വൺ സൈഡും തൂക്കാൻ പറ്റും, ടു സൈഡായിട്ടും തൂക്കാൻ പറ്റും എന്ന് പറയുന്നത്. നല്ല ബാഗ് കേട്ടോ. നിൽക്കുന്നത് ഞാൻ ഉള്ളൊക്കെ നോക്കട്ടെ. നല്ല ബാഗ് പീസസുകളുണ്ട്. അപ്പം അമ്മക്ക് വിചാരിച്ചു ഷൂ എടുത്ത് കൊടുക്കാന്ന്. എൻ്റെ പേഴ്സുകളൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാഗിന് 850 പറയുന്നത്. അപ്പോൾ എന്നാൽ ഷൂ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഷൂ എടുക്കാം. ഒരു ഷൂ എടുത്തു, ഗ്രേ കളർ ഷൂ ആണ് എടുത്തത്. പിന്നെ ഗ്ലിറ്റർ പേപ്പർ പൊതിയുണ്ട് കേട്ടോ. ഞാൻ ഈ കട ഒന്ന് ഫുള്ളൊന്ന് വീഡിയോ എടുത്തുതരാം. എന്താ വെച്ചാൽ ഈ കടയിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നല്ലൊരു കടയാണ് കേട്ടോ അത്. ഇപ്പം എല്ലാവരും ഇതിലേക്ക് വരിക. അതിൽ അടിപൊളി ബാഗ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന് റേറ്റ് ഇതിന് എത്രയായിരുന്നു റേറ്റ്? 400 അല്ലേ? 100 റേറ്റ് അത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ റേറ്റ് അപ്പം ഇതിനുവേണ്ടി നല്ല നല്ല ഷൂ ആണ് മേടിച്ചത്. പിന്നെ നല്ല നല്ല മാല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ലോങ് മാലയല്ലേ, ഇപ്പം എല്ലാവരും എടുക്കണം ലോങ് മാലേഴ്സ്. ഇത്ര ഐറ്റംസ് ആണ് എടുത്തത്. കുറച്ച് ബലൂൺസ് വാങ്ങി, പിന്നെ പോപ്പും, പിന്നെ ഗിഫ്റ്റും, ഇതൊക്കെയാണ് മേടിച്ചത്. ബ്യൂട്ടി പാർലറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് മേലെ മേലേക്ക് കയറിയിട്ട് വേണം. പക്ഷെ ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. അവിടെ എന്താ ലൈറ്റ് ഇടാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാത്തുള്ളു. Oh, oh, oh.
ചെയ്തു. ഇനി ഞാൻ ഹാർട്ട് ഷേപ്പിൽ കുറച്ച് ബലൂൺസ് മേടിക്കണം. ഞങ്ങളെ എടുക്കേണ്ടതെന്ന് അറിയില്ല, അവർ വന്നിട്ട് എടുത്തു തരും. അതെടുത്തു. പിന്നെ ഒരു റെഡ് എടുക്കാം. ഞാൻ മുടിയൊക്കെ വെട്ടിയത് ഞാൻ കാണിച്ചു തരാം. വിശദമായിട്ട് വീട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഈയൊരു മൂന്ന് കളറാണ് അടുത്തത്. ഞങ്ങൾ എന്തൊരു ഷാജാഷേ കുടിക്കാൻ വന്നിട്ടാണ്. അപ്പോൾ ഞാൻ മെനുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നോക്കിയിട്ട് നോക്കുകയാണ് കേട്ടോ. അത് ജ്യൂസിൻ്റെ ആണ് ഷാജപ്പടം. അപ്പം കുറേ ഷാർജ് ഷേക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ എന്താ ഷാർജ ഷേക്കാണ് കുടിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടുത്തെ പ്ലേസ് കാണിച്ചത്. അപ്പം നമ്മൾ മേലേതുള്ളത് ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് അടിപൊളി. ഇപ്പം പുതിയതായിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഇവിടെ വരാമെന്ന് വിചാരിച്ച് ചിത്രമൊക്കെ ഇതാണ്. ാണ് അടിപൊളിയാണ് കേട്ടോ. അതിവിടെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് നീളം ഭക്ഷണമൊക്കെ കഴിക്കുക. അവിടെ അടിപൊളിയാണ്. പിന്നെ അപ്പുറമൊക്കെ നോക്കിയാൽ അവിടെ ലൈറ്റ്സ്. ഇവിടെ അങ്ങനെ പാട്ട് പാടും. അങ്ങനെ ആൾക്കാരിങ്ങനെ പാട്ടൊക്കെ പാടും, ഗസലൊക്കെ പാടും. അങ്ങനെ എന്താ എനിക്കറിയത്തില്ല. അടിപൊളി പ്ലേസ്. ഷേക്ക് ഓർഡർ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് കുടിച്ചിട്ട് കാണാം കേട്ടോ. ഗൈസ്, ഞാൻ വന്നിട്ട് ഡ്രസ്സ് മാറി. പിന്നെ ഞാൻ വന്നിട്ട് അവിടുന്ന് എന്താ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല, 10%. പിന്നെ വന്നിട്ട് ചാർജ് കുത്തിവെച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുക ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ചാർജ് കുടിച്ചു. പിന്നെ പിന്നെ കടയിൽ കയറിയിട്ട് വേറൊരു കടയിൽ കയറിയിട്ട് സ്നാക്ക് മേടിച്ചു. പിന്നെ വേഗം ഓട്ടോറിക്ഷയിൽ വന്നു. അപ്പം തന്നെ ഇരുട്ടായിരുന്നു. പിന്നെ സമയം ഇപ്പം സമയം 8 മണിയായി, കൃത്യം 8 മണിയായി. അപ്പം അത് കണ്ടോ, നല്ല ഇരുട്ടൊക്കെ ആയി. അപ്പം ഞാൻ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ, അപ്പം ഞാൻ രാത്രിയത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്താ കാര്യങ്ങളൊക്കെ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചുതരാം. അമ്മ രാത്രിക്കില്ല ചിക്കൻ പൊരിക്കുന്നുണ്ട്. അപ്പോൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ബാക്കി ബീഫ് ഉണ്ടായിരുന്നു. അതിൽക്കൊരു ചെറിയൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. വെറുംചോർക്ക് നല്ല രസമുണ്ട്. അടിപൊളിയാട്ടോ. മാമിയുടെ സ്പെഷ്യലാണ്. ചോറ് കഴിക്കാൻ പോവാണ്. അപ്പം നെയ്ച്ചോറുണ്ട്. പിന്നെ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ രാത്രി തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാനിത് ആ ചോറ് അയച്ചിട്ട് കാണാട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നലെ ആ ചോറൊക്കെ കഴിച്ച് കിടന്ന് എന്താ കിടക്കില്ലായിരുന്നു. ചോറ് കഴിച്ചിട്ട് ക്ലാസ് കണ്ടു. ഇന്നലെ ക്ലാസ് കാണാൻ പറ്റിയില്ലല്ലോ. എന്താ ഇന്നലെ എന്താ വേ പോവല്ലേ ചെയ്തിരുന്നത്. അതുകൊണ്ട് ക്ലാസ്സൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ക്ലാസ്സൊക്കെ കണ്ട് കുറേ എഴുതാണ്ടായിരുന്നു. അതൊക്കെ എഴുതി കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിൽ കളിച്ചിട്ട് ആണ് ഞാൻ ഉറങ്ങിയത്. അതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ സോറി ഗൈസ്. പിന്നെ എത്ര ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ് ആൻഡ് ബൈ.